എ പി വിഭാഗത്തിന്റെ വോട്ടുകൾ ലഭിച്ചത് ജയത്തിൽ നിർണായകമായെന്ന് താനൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി അബ്ദുറഹ്മാൻ. സകല കക്ഷികളും യു ഡി എഫിനൊപ്പം നിന്നതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞത്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പ്രതികരിക്കാനില്ലെന്നും അബ്ദുറഹ്മാൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ ഏറ്റവും ശക്തമായ പോരാട്ടത്തിലൂടെ എൽ ഡി എഫ് നിലനിർത്തിയ മണ്ഡലമാണ് താനൂർ. താനൂരിൽ പി കെ ഫിറോസിനെതിരെ വി അബ്ദുറഹ്മാൻ നേടിയ ജയം 985 വോട്ടിനാണ്. പക്ഷേ വോട്ടിന്റെ എണ്ണത്തിലല്ല, അതിന്റെ മൂല്യത്തിലാണ് കാര്യം. വലിയൊരു പോരാട്ടമായിരുന്നു നടന്നത് താനൂരിൽ. ഏതെങ്കിലും ഘട്ടത്തിൽ ജയിക്കാനാകില്ല എന്നൊരു ആശങ്ക തോന്നിയിരുന്നു? ഒരിക്കലുമില്ല. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന മുതലേ നമ്മൾ പറഞ്ഞതാണ് താനൂരിൽ വിജയ സാധ്യത എൽ ഡി എഫിനാണ്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം താനൂരിലെ ജനത ആഗ്രഹിച്ച ഒരു വിജയമായിരുന്നു കഴിഞ്ഞതാണ്. അത് ആവർത്തിക്കുക എന്നുള്ള ആ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം കൂടിയാണ്. അത് അവർ നിറവേറ്റിയെന്ന് മാത്രമേ ഇതിലുള്ളൂ. ഭൂരിപക്ഷം കുറഞ്ഞത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും നിരവധി കാരണങ്ങളുണ്ട്. വോട്ട് വിഹിതം നമ്മളത് വർദ്ധിച്ചിട്ടുണ്ടല്ലോ, അവരിതും വർദ്ധിച്ചു. സ്വാഭാവികം അതിൽ ആ പ്രക്രിയയുണ്ട്. പിന്നെ അമിതമായ നിരവധി വോട്ടുകൾ, പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കള്ളപ്പണം, കളവ്, ഇതെല്ലാം വലിയ തോതിൽ പ്രചരണത്താണ് അവർ പ്രധാനപ്പെട്ടുള്ള പ്രചരണം. ഇത്തരം കാര്യങ്ങളെ കളവ് അസത്യം പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ടയായിരുന്നു. സ്വാഭാവികം ജനങ്ങൾ പലതും കുടുങ്ങിപ്പോയിട്ടുണ്ടാവും. എങ്കിലും അവസാന നിമിഷം സത്യം വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റു മുന്നണികളിൽ നിന്ന് വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി കിട്ടിയെന്ന് കരുതുന്നു. അതുകൊണ്ടാണല്ലോ ഭൂരിപക്ഷം കുറഞ്ഞത്. അതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞത്. ഇത്തവണ താനൂരിൽ എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫ് എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ മത്സരമാണ് അവർ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എൽ ഡി എഫിൻ്റെ കൂടെയുള്ള എല്ലാ ഘടകക്ഷികളും ഒന്നിച്ചു നിന്ന് തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടു നിന്നു. അതോടൊപ്പം തന്നെ എ പി മുസ്ലിയാർ പോലെയുള്ള പണ്ഡിതമായുള്ള വലിയ ആളുകൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിലയുറപ്പിച്ചു. മറ്റുള്ള മണ്ഡലത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിഷ്പക്ഷമതികളുള്ള ആളുകൾ, നിരവധി ആളുടെ പ്രാർത്ഥന ഉണ്ട്. അക്കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ജയിച്ചു വന്നിട്ടുള്ളത്. ഇന്നലെ രണ്ടാം ജയത്തോടെ അനിഷേധ്യമായൊരു നേതാവാണ് താങ്കളെന്ന് തെളിയിക്കാൻ സാധിച്ചു. മന്ത്രിസഭയിലേക്കുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. താങ്കളുടെ പേരൊക്കെ സജീവമായിട്ട് പലയിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട്, പട്ടികയിലേക്ക് വന്നായിട്ട് പറയുന്നുണ്ട്. എന്താണ് പ്രതീക്ഷ? ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. അതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ച് പ്രധാന അജണ്ട താനൂരിൽ വിജയിക്കുക എന്നുള്ളതായിരുന്നു. അതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ നമ്മൾ ആ ദൗത്യം ഏറ്റെടുത്തു. കാരണം നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ യോഗത്തിൽ തന്നെ പറഞ്ഞത്, കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും. ആ കാലഘട്ടം, ആ 5 വർഷം കേരളത്തിൻ്റെ സുവർണ കാലഘട്ടമായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞതാണ്. തീർച്ചയായും ആ ഘട്ടത്തിൽ താനൂരിൽ നിന്നും ഒരു വോട്ട് സഖാവിനുണ്ടാവും. അത് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ വിജയിച്ചു. പ്രതീക്ഷിക്കുന്നുണ്ടോ മന്ത്രിസ്ഥാനം? ഒരിക്കലും ഞാൻ ആ കാര്യങ്ങളിൽ ഇതേവരെ അത്തരം കാര്യങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. എന്തായാലും എൻ്റെ ദൗത്യം തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക, എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകാം. പാർട്ടി എന്ത് പറയുന്നു അല്ലേ? അല്ല, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയേണ്ട ആളുകളല്ല. ഇതിനൊരു ഇത് പിന്നെ യു ഡി എഫോ എൻ ഡി എ സംവിധാനമൊന്നുമല്ലല്ലോ. ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു നയവും പരിപാടിയുമുള്ള സംവിധാനമാണ് ഇടതുപക്ഷ മുന്നണി. സ്വാഭാവികമായിട്ടും അതിൻ്റെ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ആളുകൾ തീരുമാനിക്കുക, അത് മുന്നോട്ട് പോകും. സുഗമമായി പോകും. ഒരു തർക്കവും ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ നടത്താൻ കഴിവും പ്രാപ്തിയുമുള്ള, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യാ രാജ്യത്തെ ഭരണസാരിഥ്യം ലഭിച്ചാൽ പോലും അത് കൊണ്ടുനടക്കാൻ കപ്പാസിറ്റി ഉള്ള നേതാവാണ് പിണറായി വിജയൻ. അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെ നടന്നുള്ളൂ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് തലവുണ്ടാക്കേണ്ട ഒരു ആവശ്യവും ഇപ്പം ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തന്നെ ഏൽപ്പിച്ച ദൗത്യം താനൂരിൽ വിജയിക്കുകയായിരുന്നു, അത് പൂർത്തിയാക്കി. മറ്റു കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാനില്ല. അതെല്ലാം തന്നെ പാർട്ടി എന്താണെങ്കിലും തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് വി അബ്ദുറഹ്മാൻ. അഖിലോട്ട് പറയപ്പം, സി വി അനുമോദ്, ന്യൂസ് 18.